തമിഴ്നാട്ടിൽ നിന്നും കൊച്ചിയിലേക്ക് ചേക്കേറിയ അച്ഛനും അമ്മയും അനിയത്തിയും അടങ്ങുന്ന ഇടത്തരം കുടുംബം. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മോഹിനിയാട്ടത്തിന് നാഷണൽ സ്കോളർഷിപ്പ്. പിന്നീട് ആ കൊച്ചു കലാകാരി കോളേജിൽ എത്തിയപ്പോൾ മലയാളികളുടെ പ്രിയ താരമായി മാറുന്നു. പിന്നീട് ജീവിതം മുന്നോട്ടു പോയപ്പോൾ കേരളം കണ്ട് അറിയപ്പെടുന്ന വ്യവസായ പ്രമുഖയാകുന്നു. പറഞ്ഞു വരുന്നത് പൂർണിമ ഇന്ദ്രജിത്തിനെ കുറിച്ചാണ്. അച്ഛൻ അഡ്വക്കേറ്റ് എ മോഹനനും ഡാൻസ് ടീച്ചറായ അമ്മ ശാന്തിക്കും രണ്ടു മക്കളിൽ മൂത്തവളായി ജനനം. അനിയത്തി പ്രിയങ്ക മോഹൻ. സ്വപ്നങ്ങൾ കാണുക, സ്വപ്നങ്ങൾ കയ്യെത്തിപ്പിടിക്കാൻ ശ്രമിക്കുക എന്ന് പഠിപ്പിച്ച മാതാപിതാക്കൾ കലാപരമായി എല്ലാവിധ പിന്തുണ നൽകിയതിനു പിന്നാലെ 14ാം വയസ്സിൽ മോഹിനിയാട്ടത്തിന് നാഷണൽ ലെവൽ സ്കോളർഷിപ്പ് പൂർണിമ നേടി. മികച്ച കലാകാരിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ എറണാകുളം സെന്റ് തെരേസസ് കോളേജിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ഗ്രാജുവേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടെലിവിഷൻ മേഖലയിലേക്കുള്ള ചുവടുവെപ്പ് പൂർണിമ നടത്തുന്നത്. പിന്നീട് 1998 ഏഷ്യാനെറ്റിലെ പെപ്സി ടോപ്പ് 10 പ്രേക്ഷകരുടെ സ്വന്തം പെപ്സി പൂർണിമയായി മാറുന്നു. തുടർന്ന് ടെലിവിഷൻ സീരിയലുകളിൽ ചുവടുവെച്ചതോടെ തിരക്കുള്ള കലാകാരിയായി മാറുന്നു. 2000 നിഴലുകൾ, 2001 വേനൽമഴ എന്നീ സീരിയലുകളിൽ മികച്ച കഥാപാത്രങ്ങൾ പൂർണിമയെ തേടി വന്നു. അങ്ങനെയിരിക്കെ 2002 സൂര്യ ടിവിയിലെ പെയ്തൊഴിയാതെ എന്ന സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കവേ പ്രശസ്ത നടനായ സുകുമാരൻ്റെ ഭാര്യ മല്ലിക സുകുമാരനെ പൂർണിമ പരിചയപ്പെടുന്നു. അത് പൂർണിമയുടെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാകുന്നു. തൻ്റെ അമ്മയുടെ കൂടെ സീരിയൽ സെറ്റിൽ വന്ന 22-കാരനായ ഇന്ദ്രജിത് സുകുമാരനെ പൂർണിമ പരിചയപ്പെടുന്നു. ആ സൗഹൃദം വളർന്ന് ഗാഢമായ പ്രണയത്തിൽ പര്യവസാനിക്കുന്നു. പിന്നീട് മലയാള സിനിമയിൽ നിന്നും നല്ല കഥാപാത്രങ്ങൾ പൂർണിമ എന്ന പ്രതിഭയെ തേടിയെത്തുന്നു. 2000 മുതൽ 2002 വല്യേട്ടൻ, വർണ്ണക്കാഴ്ചകൾ, മേഘമൽഹാർ തുടങ്ങി 7 സിനിമകളിൽ പൂർണിമ മികച്ച കഥാപാത്രങ്ങൾ ഭംഗിയായി അവതരിപ്പിച്ചു. 2002 രണ്ടാം ഭാവം എന്ന സിനിമയിൽ അഭിനയിച്ചു തിളങ്ങി നിൽക്കുമ്പോഴാണ് ഇന്ദ്രജിത് സുകുമാരനുമായുള്ള പൂർണിമയുടെ വിവാഹം. പിന്നീട് തങ്ങൾ ഇരുവരുടെയും അഭിനിവേശം സിനിമയാണെന്നുള്ള തിരിച്ചറിവ് രണ്ടുപേർക്കും ഉണ്ടാവുന്നു. വിവാഹശേഷം സിനിമാ മേഖലയിൽ നിന്നും വിട്ടുനിന്ന പൂർണിമ ടെലിവിഷൻ രംഗത്ത് സജീവമാകുന്നു. 2004 പൂർണിമയ്ക്കും ഇന്ദ്രജിത്തിനും ഒരു പെൺകുഞ്ഞു പിറക്കുന്നു. അവൾക്ക് പ്രാർത്ഥന എന്നു പേര് വിളിക്കുന്നു. തുടർന്നും ടിവി സീരിയലുകളിൽ പൂർണിമ തൻ്റെ പ്രതിഭ തെളിയിച്ചുകൊണ്ടേയിരുന്നു. മലയാളത്തിൽ നിന്നും 2007 തമിഴ് ടെലിവിഷൻ രംഗത്ത് അരങ്ങേറ്റം കുറിക്കുന്നു. സൺ ടിവിയിലെ കോലങ്ങൾ എന്ന സീരിയൽ 2 വർഷത്തോളം നീണ്ടുനിന്നു. അങ്ങനെ 2009 പൂർണിമ തൻ്റെ 2ാമത്തെ കുഞ്ഞിന് ജന്മം നൽകുന്നു. അവൾക്ക് നക്ഷത്ര എന്ന് പേര് വിളിക്കുന്നു. 2009 നിന്നും ടെലിവിഷൻ സീരിയലുകളിൽ നിന്നും ഇടവേളയെടുത്ത പൂർണിമ നിരവധി ടിവി പരിപാടികളിൽ അവതാരകയായി തിളങ്ങിക്കൊണ്ടേയിരുന്നു. കൗമാരപ്രായം തൊട്ടേ ഫാഷൻ രംഗത്തിൽ അഭിരുചിയുള്ള പൂർണിമയുടെ ഫാഷൻ സെൻസ് കൂട്ടുകാരുടെയും മറ്റു ബന്ധുക്കളുടെയും ഇടയിൽ ചർച്ചാ വിഷയമായിരുന്നു. എന്നും ഭംഗിയായി അണിഞ്ഞൊരുങ്ങി വരുന്ന പൂർണിമ തൻ്റെ പ്രിയപ്പെട്ടവരുടെ എല്ലാ പിന്തുണയോടും കൂടി വ്യവസായ രംഗത്ത് അരങ്ങേറ്റം കുറിക്കുന്നു. റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ മാത്രം തരംഗമായിരുന്ന കേരളത്തിൽ ടെയ്ലർ മെയ്ഡ് ഡിസൈനർ വസ്ത്രങ്ങൾ പൂർണിമ 2013 തൻ്റെ പ്രാണ എന്ന ബുട്ടീക്കിലൂടെ കാഴ്ചവെച്ചു. പിന്നീട് തൻ്റെ ജീവിതം തിരക്കേറിയതായിരുന്നെന്ന് പൂർണിമ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. 10 വർഷം പിന്നിടുന്ന പ്രാണ എന്ന സംരംഭത്തിൻ്റെ മുതൽക്കൂട്ടായി ഇപ്പോഴിതാ ചേന്നമംഗലം നെയ്ത്തുശാലയുമായുള്ള കൂട്ടായ്മയും രൂപപ്പെടുന്നു. ജാക്കലിൻ ഫെർണാണ്ടസ് പോലെയുള്ള പല സെലിബ്രിറ്റികളുമായുള്ള കൊളാബറേഷൻ നടത്തിയിട്ടുള്ള പ്രാണയുടെ മികവ് പൂർണിമയെ 2015 ആമസോൺ ഫാഷൻ വീക്കിലെത്തിച്ചതും അവിടെ വച്ച് ഇന്ത്യയിലെ ഫാഷൻ സാമ്രാട്ടായ സബ്യസാചിയുടെ കയ്യിൽ നിന്നും പ്രശംസ ഏറ്റുവാങ്ങാൻ സാധിച്ചതും പൂർണിമ ഇന്നും തൻ്റെ വലിയ ഭാഗ്യമായി കണക്കാക്കുന്നു. പിന്നീട് 2017 പാരീസ് ഫാഷൻ വീക്കിലേക്കും ക്ഷണം ലഭിക്കുന്നു. കൈവച്ച രംഗങ്ങളിലൊക്കെ തൻ്റെ പ്രതിഭ തെളിയിക്കുകയും കഠിനാധ്വാനവും കഴിവും കൊണ്ട് ഉന്നത തലങ്ങളിൽ കൈവരിച്ച പൂർണിമയുടെ മനസ്സ് നിറച്ചും സിനിമയാണെന്ന് വിവിധ അഭിമുഖങ്ങളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ മറ്റു തിരക്കുകളിൽ നിന്നൊക്കെ ചെറിയ ഇടവേളയെടുത്ത് 2019 വൈറസ് എന്ന സിനിമയിൽ ശക്തമായ കഥാപാത്രത്തിലൂടെ തിരിച്ചെത്തി.
പിന്നീട് 2022 കൊബാൾട്ട് ബ്ലൂ എന്ന ഹിന്ദി ഫിലിമിലൂടെ സിസ്റ്റർ മേരിയായ വേഷമിട്ട പൂർണിമയുടെ പ്രാഗൽഭ്യം വീണ്ടും തെളിയിക്കപ്പെടാൻ പോകുന്നത് രാജീവ് രവി സംവിധാനം ചെയ്യുന്ന തുറമുഖം എന്ന സിനിമയിലൂടെ ഉമ്മ എന്ന കഥാപാത്രത്തിലൂടെയായിരിക്കും. തൻ്റെ സ്വപ്നങ്ങൾക്ക് പൂർണ്ണ പിന്തുണയായി സ്വന്തം കുടുംബവും ചെറുപ്രായം മുതൽ തന്നെയുള്ള ഗീതു മോഹൻദാസ്, മഞ്ജു വാര്യർ പോലെയുള്ള നല്ല സുഹൃത്ത് വലയങ്ങളും പൂർണിമയ്ക്കുണ്ട്. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന പൂർണിമയുടെ ജീവിതം ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെയെന്ന് നമുക്കെല്ലാവർക്കും പ്രത്യാശിക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നതൊന്ന് പരിഗണിക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും വരുന്നത് വരേക്കും ബൈ.